26 വർഷങ്ങൾക്ക് മുമ്പ് 1992 എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ രാത്രിയിൽ ഒരു കുട്ടി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ ആ വർഷം തന്നെ ആ കുട്ടി തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരാൾ ആകാൻ തീരുമാനിക്കുന്നു. ഈ ഒരു കഥ മറ്റാരുടെയുമല്ല, ഇന്ന് തെന്നിന്ത്യൻ ലോകത്തെ അഭിനയ മികവിൽ നിറഞ്ഞാടുന്ന വിജയ് ജോസഫ് ചന്ദ്രശേഖർ എന്ന ഇളയ തലപതി വിജയുടെ കഥയാണ് ഈ ഒരു വീഡിയോയിൽ. വെൽക്കം ബാക്ക്. ആയിരത്തി തൊള്ളായിരത്തി 1974 June 22 അക്കാലത്ത് തമിഴ് ചിത്രത്തിലെ മുതിർന്ന സംവിധായകനായ എസ് എ ചന്ദ്രശേഖരുടെയും ശോഭയുടെയും മകനായിട്ടാണ് ഇളയ തലപതി ജനിക്കുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിജയുടെ ജീവിതത്തിലേക്ക് ഒരു സഹോദരി കൂടി വരികയുണ്ടായി. അന്നാണ് വിജയ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും. പക്ഷേ ഈ ഒരു സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. 2 വർഷത്തിന് ശേഷം തൻ്റെ സഹോദരി ആരോഗ്യമില്ലാത്തതിനെ തുടർന്ന് മരിക്കുകയുണ്ടായി. ഇത് വിജയയെ വല്ലാതെ അസ്വസ്ഥനാക്കി. താൻ വളരെയേറെ സ്നേഹിച്ച തൻ്റെ സഹോദരിയുടെ മരണം വിജയ് എന്ന 7 വയസ്സുകാരനെ വല്ലാതെ വിഷമിപ്പിച്ചു. അതിനുശേഷം വിജയ് ഏതു സമയവും ഒറ്റയ്ക്കിരുന്നു കഴിഞ്ഞുകൂടി. വളരെയേറെ കാലം തന്നെ വിജയ് അങ്ങനെ തന്നെ ഡിപ്രഷൻ അടിച്ചു നിന്നു. ഈ ഒരു അവസ്ഥ വിജയുടെ അച്ഛനെയും വല്ലാതെ അലട്ടിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിജയിയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വിജയുടെ അച്ഛൻ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കാൻ വിജയിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ വിജയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ചെന്നൈ ലോയല കോളേജിൽ ആയിരുന്നു വിജയ് പഠിച്ചിരുന്നത്. ഈ ഒരു കാലത്ത് വിജയ്ക്ക് അഭിനയത്തോട് മോഹം തോന്നുകയുണ്ടായി. അങ്ങനെ ഈ ഒരു കാലം അച്ഛനെ അറിയിക്കുകയും അങ്ങനെ അച്ഛൻ ചന്ദ്രശേഖർ വിജയിയെ തൻ്റെ മകന് അഭിനയ മികവുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി മകനോട് ആവശ്യപ്പെടുകയുണ്ടായി. സൂപ്പർസ്റ്റാർ രജനീകാന്ത് അഭിനയിച്ച അണ്ണാമലൈ എന്ന ചിത്രത്തിലെ ഒരു രംഗം അഭിനയിച്ചു കാണിച്ചു കൊടുത്ത വിജയിയെ തൻ്റെ അച്ഛൻ ഏറെ പ്രശംസിക്കുകയും ചെയ്തു. അഭിനയം തരക്കേടില്ലാത്തത് കൊണ്ട് തന്നെ അച്ഛൻ ചന്ദ്രശേഖർ നാളയ തീർപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരവസരം നൽകി. അത് വലിയ പ്രതീക്ഷകളും കൊണ്ടുവന്നു. പക്ഷേ ആ സിനിമ കൊണ്ടുവന്നത് വൻ പരാജയത്തിലേക്കുമായി. മാത്രമല്ല ഈ മുഖം കാണാൻ വേണ്ടി ആരും പണം ചിലവാക്കേണ്ടതില്ല എന്ന ആ കാലത്ത് വളരെ പ്രസിദ്ധമായ ഒരു മാഗസിൻ പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. ഇതും വിജയ് എന്ന യുവാവിനെ വളരെയേറെ നിശബ്ദനാക്കി. അച്ഛൻ സിനിമാ ഫീൽഡിൽ ഉണ്ടായത് കൊണ്ട് മാത്രമായിരുന്നു വിജയ്ക്ക് ഈ ഒരു ചിത്രം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നത്. എന്തായാലും വിജയ് അന്നൊരു തീരുമാനമെടുത്തു. ഞാൻ ഇനിയും അഭിനയിക്കും, ഞാൻ നല്ലൊരു ഭാവി കൊണ്ടുവരും. അങ്ങനെ വിജയ് തൻ്റെ കരിയറിൽ മികച്ച പ്രകടനം കൊണ്ടുവരാൻ തുടങ്ങി. ചിലത് ഹിറ്റാകുന്നു, ചിലത് നേരെ തിരിച്ചു. ഈ ഒരു കാലത്തും വിജയ്യെ ഏറെ തരം താഴ്ത്തി കാണുന്ന മാഗസിനുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ 12 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം അദ്ദേഹം തൻ്റെ സിനിമയായ ഗില്ലി എന്ന ചിത്രം ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്ററാക്കി. വിജയെ തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ ഏറെ പേർ അറിയാൻ തുടങ്ങിയത് സൺ TV എന്ന ചാനലിലൂടെയായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചിങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കിയ വിജയ്ക്ക് ഏറെ സന്തോഷകരമായ നിമിഷം തന്നെയായിരുന്നു അത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് 2020 ആകുമ്പോഴേക്കും ഒരുപാട് മികച്ച ബോക്സ് ഓഫീസ് ചിത്രങ്ങൾ സമർപ്പിച്ച് തമിഴ്നാട്ടിൽ രജനീകാന്തിന് ശേഷം സിനിമാ ഇൻഡസ്ട്രിയിൽ ആരാധകരെ നേടിയെടുത്ത ഇളയ തലപതിയായി വിജയം കൈവരിച്ചു. അപ്പോൾ ഇതാണ് വിജയ് ജോസഫ് ചന്ദ്രശേഖർ എന്ന ഇളയ തലപതിയുടെ ഒരു മോട്ടിവേഷണൽ അൺടോൾഡ് സ്റ്റോറി എന്നുള്ളത്. പലർക്കും ഈ ഒരു കാര്യം അറിയണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അൺടോൾഡ് സ്റ്റോറിയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.